My top 7 exercises for tailbone pain relief. ഗുദാസ്ഥിക്ക് ഉള്ള വേദന ഈ ഒരു പ്രശ്നത്തെ പൂർണ്ണമായി മാറ്റുവാൻ കഴിയുന്ന 7 പ്രധാനപ്പെട്ട വ്യായാമങ്ങൾ എൻ്റെ പേഷ്യൻ്റ് പോപ്പുലേഷനിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഔട്ട്കം എനിക്ക് നൽകിയ 7 പ്രധാനപ്പെട്ട വ്യായാമങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. നിങ്ങൾ ഈ ചാനൽ നൽകുന്ന എല്ലാ സപ്പോർട്ടിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. ടെയിൽ ബോൺ പെയിൻ അല്ലെങ്കിൽ ഗുദാസ്ഥിക്ക് ഉണ്ടാകുന്ന വേദന ഈ ഒരു പ്രശ്നം സംബന്ധിച്ച് ഇതിന്റെ വളരെ വിശദമായ അനാറ്റമിയും ഇത് നിങ്ങളിൽ വരുവാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഈ ഒരു പ്രശ്നം നിങ്ങളിൽ വന്നാൽ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന പ്രകടമായ ലക്ഷണങ്ങളെക്കുറിച്ചും ഇതിന്റെ മെഡിക്കൽ മാനേജ്മെന്റിനെ കുറിച്ചും സർജിക്കൽ മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം. ഈ ഒരു അവസ്ഥയിൽ കഠിനമായ വേദന ഉള്ളപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന 7 പെയിൻ റിലീഫ് എക്സസൈസുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേദനയെ പൂർണ്ണമായി കുറയ്ക്കുവാനും ഈ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറ്റുവാനും കഴിയുന്ന 7 പ്രധാനപ്പെട്ട വ്യായാമങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചത്. ടെയിൽ ബോൺ പെയിൻ സ്ട്രെച്ചിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രെച്ച് വാഗിംഗ് ദ ടെയിൽ എന്ന സ്ട്രെച്ച് ആണ്. ഇത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ സ്ട്രെച്ച് ചെയ്യുന്നതിന് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ കാൽ മുട്ടിലും അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലും ഊന്നി ഇതേപോലെ നിൽക്കുക. നിന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങളുടെ കാൽമുട്ടിനെ രണ്ടിനെയും നിങ്ങളുടെ ഷോൾഡറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തോളിൻ്റെ അതേ വീതിയിൽ നിങ്ങൾ വൈഡായിട്ട് വെക്കുക. നിങ്ങൾ കാല് നിങ്ങളുടെ ഷോൾഡറിൻ്റെ അതേ വീതിയിൽ നിങ്ങൾ അല്പം അകത്തി വെക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കാൽ പാദങ്ങൾ ഇതേപോലെ വെളിയിലേക്ക് ഇതേപോലെ വെക്കരുത്, അത് ഉള്ളിലേക്ക് ഇതേപോലെ തിരിച്ച് നിങ്ങൾ പിടിക്കുവാൻ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാൽപാദങ്ങൾ നിങ്ങൾ ഉള്ളിലേക്ക് ഇതേപോലെ ടേൺ ചെയ്ത് പിടിക്കുക. ടേൺ ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇതേപോലെ പുറകിലേക്ക് നിങ്ങൾ ലീൻ ചെയ്യുക. ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ആ ടെയിൽ ബോൺ ഭാഗത്ത് നല്ല ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് കഠിനമായ വേദന ഉള്ളവർ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്ന ആ ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ ആ സ്ട്രെച്ചിങ് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ വലതു ഭാഗത്തേക്കും അതേപോലെ തന്നെ ഇടത് ഭാഗത്തേക്കും ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അര ഭാഗത്തെ നിങ്ങൾ ഇതേപോലെ മൂവ് ചെയ്യുക. ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾ ആ സ്ട്രെച്ചിങ് ലഭിച്ച ആ പോയിന്റിൽ നിങ്ങളുടെ അരഭാഗം നിങ്ങൾ അതേപോലെ നിർത്തിയതിന് ശേഷം വലതുവശത്തേക്ക് എത്രത്തോളം നിങ്ങൾക്ക് ലീൻ ചെയ്തിട്ട് ആ സ്ട്രെച്ചിങ്ങിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ പറ്റുമോ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇതേപോലെ ഇടത് ഭാഗത്തേക്ക് എത്രത്തോളം നിങ്ങൾ മൂവ് ചെയ്ത് പിടിക്കുവാൻ പറ്റുമോ അത്രത്തോളം 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. കഠിനമായ വേദനയുള്ളവർ ഒരു പക്ഷേ അവർക്ക് ഒരു 5 സെക്കൻഡേ ഹോൾഡ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യുവാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. നിങ്ങൾ ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് രണ്ട് വശത്തും ഞാൻ ഈ പറഞ്ഞതുപോലെ വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും ഒരു 3 മുതൽ 5 പ്രാവശ്യം വരെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. സോ 3 loads of 30 seconds ഓൺ വൺ സൈഡ് റൈറ്റ് സൈഡ്, അതേപോലെ തന്നെ 3 loads of 30 seconds ഓൺ ലെഫ്റ്റ് സൈഡ്, അങ്ങനെ വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. രണ്ടാമത്തെ സ്ട്രെച്ച് ക്യാറ്റ് ഡോഗ് എന്ന ഒരു സ്ട്രെച്ചാണ്. ഇത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ സ്ട്രെച്ച് ചെയ്യുന്നതിന് ഇതേപോലെ ഒരു ക്വാഡ്രിപോഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാൽ മുട്ടിലും അതേപോലെ തന്നെ നിങ്ങളുടെ കൈകളിലും ഇതേപോലെ ഊന്നി നിങ്ങൾ നിൽക്കുക. നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കാൽമുട്ട് അഗെയിൻ ഒരു അല്പം അകത്തി വെക്കുക. കാൽമുട്ട് ഒരിക്കലും രണ്ടും അടുപ്പിച്ച് വെക്കരുത്. ഇതേപോലെ നിങ്ങൾ നിന്നതിന് ശേഷം നിങ്ങൾ പ്രത്യേകം ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബാക്കിനെ ഇതേപോലെ ആർച്ച് ചെയ്യുക. ആർച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ബാക്ക് എൻ്റെ പുറം ഭാഗം നോക്കണം, ഇതേപോലെ ആർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ചിന്നിനെ ഇതേപോലെ ടക്ക് ചെയ്യുക.
ടക്ക് ചെയ്ത് ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങളുടെ ബാക്കിനെ, ലോവർ ബാക്കിനെ പ്രത്യേകിച്ച് ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കഴുത്ത് ഇതേപോലെ ഉയർത്തുക. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. വീണ്ടും ഇതേപോലെ ആർച്ച് ചെയ്യുക. നിങ്ങളുടെ ചിന്നിനെ ഇതേപോലെ ടക്ക് ചെയ്ത് പിടിക്കുക. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഡ്രോപ്പ് ചെയ്ത് പിടിക്കുക. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം വീതം 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ദിവസം ഒരു 2 നേരം ചെയ്തു തുടങ്ങാം. മൂന്നാമത്തെ സ്ട്രെച്ച് എന്ന് പറയുന്നത് ചൈൽഡ് പോസ് സ്ട്രെച്ച് ആണ്. ഇത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ കാൽമുട്ടിൽ ഇതേപോലെ നിങ്ങൾക്ക് ഇരിക്കാം. ഇരുന്നതിന് ശേഷം 2 രീതിയിൽ നിങ്ങൾക്ക് ഈ സ്ട്രെച്ചിങ് ചെയ്ത് തുടങ്ങാം. ഒന്ന്, നിങ്ങൾ ഇതേപോലെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേപോലെ മുൻപോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങളുടെ തല ഇതേപോലെ കുനിച്ച് നിങ്ങളുടെ ചിന്ന് എത്രത്തോളം ടക്ക് ചെയ്ത് പിടിക്കുവാൻ കഴിയുമോ അത്രത്തോളം ടക്ക് ചെയ്ത് പിടിക്കുക. 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം. അതല്ല എങ്കിൽ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ കൈകൾ ഇതേപോലെ മുൻപോട്ട് എത്രത്തോളം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുവാൻ കഴിയുമോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങളുടെ തലയും കഴുത്തും ഇതേപോലെ ടക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് പുറകിലേക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഇരിക്കാം. ഈ രീതിയിലും നിങ്ങൾക്ക് ഈ സ്ട്രെച്ചിങ് ചെയ്ത് തുടങ്ങാം. ഒരു 3 മുതൽ 5 പ്രാവശ്യം വരെ ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം. അടുത്തത് സ്പൈനൽ എക്സ്റ്റെൻഷൻ സ്ട്രെച്ച് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് അഗെയിൻ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇതേപോലെ കമിഴ്ന്ന് കിടന്നതിന് ശേഷം നിങ്ങളുടെ എൽബോയിൽ ഇതേപോലെ കുത്തി പൊങ്ങുക. കഴുത്തും അതേപോലെ തന്നെ നിങ്ങളുടെ ചിന്ന് ഇതേപോലെ നിങ്ങളുടെ സീലിംഗിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അരക്കെട്ട് തറയിൽ നിന്ന് അമിതമായിട്ട് ഉയർത്താതെ ഇരിക്കുവാൻ നോക്കുക. ഇതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നാൽ നിങ്ങളുടെ വേദനയും കാഠിന്യത, ആ വേദനയുടെയും മറ്റ് സിംറ്റംസിൻ്റെയും കാഠിന്യത കുറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ കൈകൾ ഇതേപോലെ കുത്തി നിങ്ങൾക്ക് പൊങ്ങാം. പക്ഷേ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അരക്കെട്ട് തറയിൽ നിന്ന് അമിതമായിട്ട് ഉയരാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാം. രാവിലെയും വൈകിട്ടും ഒരു 3 മുതൽ 5 പ്രാവശ്യം വരെ നിങ്ങൾക്കിത് ചെയ്തു തുടങ്ങാം. അടുത്തതായി ട്രങ്ക് റൊട്ടേഷൻ എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ മലർന്ന് കിടക്കുക. ഒരു തലേണ നിങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾ മലർന്ന് കിടന്നതിന് ശേഷം നിങ്ങളുടെ കാൽമുട്ട് രണ്ടും ഇതേപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം. ഒന്ന്, നിങ്ങളുടെ അപ്പർ ബാക്ക് തറയുമായിട്ട് നേരെ അല്ലെങ്കിൽ അതിൽ തറയിൽ അമർന്നിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ്, നിങ്ങളുടെ ഇടുപ്പ് സന്ധി ഇതേപോലെ ഒരു വശത്തേക്ക് മുഴുവൻ റോൾ ചെയ്യരുത്. ഈ ഇടുപ്പ് സന്ധി നമ്മളുടെ തറയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ഇതേപോലെ പിടിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഇതേപോലെ വശങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചിലേക്കോ ഇതേപോലെ ചേർത്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ നിങ്ങളുടെ കാലിൻ്റെ ഒരു വശത്തേക്ക് നിങ്ങൾ ഇതേപോലെ കൊണ്ടുവരിക. കൊണ്ടുവരുന്ന സമയത്ത് ഈ ഭാഗത്ത് നല്ലൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഈ ഒരു പ്രശ്നമുള്ളവരിൽ ഈ ഭാഗത്തെ മസിൽസൊക്കെ വളരെ ടൈറ്റ് ആയിരിക്കും. ആ മസിൽസിനെ ലൂസൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ നിങ്ങൾ പിടിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അടുത്ത വശത്തേക്ക് ഇതേപോലെ നിങ്ങൾക്ക് റോൾ ചെയ്ത് പിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെച്ചിങ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അങ്ങനെ ഒരു 5 പ്രാവശ്യം വെച്ച് 2 വശത്തും ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ഇത് ചെയ്തു തുടങ്ങാം. ഈ ഒരു എക്സസൈസ് പ്രോഗ്രാമിലെ അവസാനത്തെ എക്സസൈസ് ആയ ബ്രിഡ്ജിങ് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഒരു പില്ലോയിൽ നിങ്ങൾ ഇതേപോലെ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നതിന് ശേഷം നിങ്ങളുടെ കാൽമുട്ട് രണ്ടും ഇതേപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്
നിങ്ങളുടെ അര ഭാഗവും അതേപോലെ തന്നെ നിങ്ങളുടെ ലോവർ ബാക്കും ഇടുപ്പ് ഭാഗവും അങ്ങനെ ഓരോ സെഗ്മെൻ്റ് ആയിട്ട് പതുക്കെ ഇതേപോലെ നിങ്ങൾ ഉയർത്തുക. നിങ്ങൾ ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്യരുത്, അത് നിങ്ങളുടെ ഈ പ്രശ്നം വഷളാക്കത്തേ ഉള്ളൂ. സോ നിങ്ങൾ ഇതേപോലെ പതുക്കെ സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് ഓരോ സെഗ്മെൻറ്റ് നിങ്ങൾ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ഈ ഒരു ലെവൽ ഉയർത്തിപ്പിടിക്കുക, എന്നിട്ട് ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം പതുക്കെ ഇതേപോലെ റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ റോൾ ചെയ്ത് ഓരോ സെഗ്മെൻറ്റായിട്ട് ഹോൾഡ് ഉയർത്തുക. ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പതുക്കെ റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം വീതം നിങ്ങൾക്കൊരു ദിവസം 3 നേരം ചെയ്തു തുടരാം. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.